Hi. Assalamu alaikum. Hi friends, welcome back to Miss Last Kitchen. ഞാൻ ഇന്ന് ഒരു ഓണം സ്പെഷ്യലായിട്ട് ചെറുവായൽ പരിപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പായസത്തിന് വേണ്ടി തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചാൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഒന്നാം പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതേ തേങ്ങയിലേക്ക് തന്നെ രണ്ട് ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അരിച്ചെടുക്കാം. രണ്ടാം പാലിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കുക. ഇനി ഇതൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചത് കാരണം മൂന്നാം പാൽ എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ രണ്ടാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കൈക്ക് എടുക്കുക. ഡ്രൈ ആയതിനു ശേഷം നന്നായി വറുത്തെടുക്കുക. വറുത്തെടുത്ത് വെച്ച് ചെറുപയർ പരിപ്പ് ഒരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ വരുമ്പോഴത്തേക്കും പരിപ്പ് ഇവിടെ വെന്തു വന്നിട്ടുണ്ട്. അടുത്തതായി ശർക്കര ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരു കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുക. ഞാനിവിടെ ചെറുപയർ പരിപ്പ് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര അരിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി തിളപ്പിച്ചെടുത്താൽ പായസം റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ഒക്കെ ഇടണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് അല്പം ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ കൊപ്പര ചേർത്ത് കൊടുക്കാം. ശേഷം കാഷ്യൂ നട്ട്സ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത ശേഷം ഇത് തിളച്ച പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈസ്റ്റേൺ ടേസ്റ്റുമായ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലല്ലോ. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. ഇതുപോലത്തെ ഈസി റെസിപ്പീസിനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ.
Thank you for watching.